ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതേപോലത്തെ ഗേറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഗേറ്റും ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെവി നല്ല സ്ട്രോങ്ങും ആണ്. എങ്ങനെ സ്ട്രോങ് എന്നല്ല, മറ്റുള്ള ഡിസൈൻ ഒക്കെ നോക്കാതെ തന്നെ നമ്മൾ ഷീറ്റ് വെച്ച് വെൽഡിങ് അടിച്ചിട്ടും അതേപോലെ അങ്ങനെ ഇങ്ങനെ കേട്ടിട്ട് സ്ട്രോങ് കുറവായിരിക്കും. പക്ഷെ ഡിസൈൻ ഒക്കെ ഭയങ്കര ഡിസൈൻ കൂടുതലായിരിക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് വെച്ച് അടിച്ചിട്ടുണ്ട്, പക്ഷെ ഷീറ്റ് മടക്കൊന്നല്ല, ഉള്ളില് പൈപ്പും അതേപോലെ തന്നെ ആംഗിളൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് രണ്ട് സൈഡും വെൽഡിങ് വരും കേട്ടോ. ഈ ഷീറ്റില് ഉള്ളിലും വെൽഡിങ് വരും, അതേപോലെ തന്നെ അതിന്റെ എജ്ജും വെൽഡിങ് വരും. പിന്നെ അതിന്റെ എജ്ജൊക്കെ നമ്മൾ ടിങ്കർ പേസ്റ്റ് ഇട്ടിട്ട് ഫിനിഷ് ആക്കിയിട്ടാണ് അതിന്റെ ഇത് കൊടുക്കുക. അതുകൊണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് നമുക്ക് എപ്പോഴും വെൽഡിങ് പറഞ്ഞു ഒരു ചെറിയ സ്പോട്ട് പിടിച്ചാൽ തന്നെ ആ ഷീറ്റ് നമുക്ക് വിടുത്താൻ സാധിക്കില്ല. ഷീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ്ങിൽ വരുന്ന ഒരു ഇതാണ്. അത് രണ്ടും മെറ്റീരിയലും ചേർന്നിട്ട് ഉരുകി പിടിക്കുകയാണ് ഈ ഷീറ്റിന്റെ വെൽഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഷീറ്റിന്റെ ഏകദേശം അതിന്റെ ആ സ്ട്രോങ്ങിന്റെ ഇത് മനസ്സിലായില്ല. പിന്നെ കൊടുത്തിരിക്കുന്നത് അതിന്റെ അര ഇഞ്ചിന്റെ ആ ഡിസൈൻ കണ്ടോ, അങ്ങനെ നേരെ നേരായിട്ട് ഇങ്ങനെ ആ സെറ്റ് സൈഡ് ആയിട്ടുള്ള കമ്പി കൊടുത്തിരിക്കണോ, ലെന്ത് ലെന്തായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അര ഇഞ്ച് കമ്പിയുടെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് വെൽഡിങ് വന്നിട്ട് ഫുള്ളായിട്ട് കയറും. അത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജോയിന്റും തമ്മിൽ നമുക്ക് വെൽഡിങ് വന്നിട്ട് നല്ലോണം വെൽഡിങ് അടിച്ച് ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരിക്കലും പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഗേറ്റിന് പറഞ്ഞിട്ട് സ്ട്രോങ് കൂടുതലാണ് പറയുന്നത്. പക്ഷെ ഡിസൈൻ ഒരുപാടുള്ള ഗേറ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് വെൽഡിങ് അത്രത്തോളം വെൽഡിങ് കൊടുക്കാൻ പറ്റില്ല. ഒരു സുമാറ് കണ്ടിട്ട് ഒരു ലേറ്റ് ആയിട്ടുള്ള വെൽഡിങ് അടിച്ചിട്ട് അത് നമ്മൾ പോളിഷ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് എടുത്തിട്ട് അതിന്റെ മേലെ ടിങ്കർ പേസ്റ്റ് ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ട് ചേരാനാണ് മറ്റുള്ള ഡിസൈൻ ഒക്കെ ഒരുപാടുള്ള ഗേറ്റിൽ. അപ്പൊ ഇങ്ങനത്തെ ഗേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വെൽഡിങ് എത്രത്തോളം കയറ്റിയാലും അതിന് യാതൊരു വിഷയവും, ഇതിന്റെ ഫിനിഷിംഗ് ആണെങ്കിൽ പോടില്ല, അതൊരു മീഡിയം ഫിനിഷിംഗ് ആണ്. അതേപോലെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഗേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം കണക്കാക്കുന്ന ഒരു 375 രൂപയ്ക്ക് നമുക്ക് ഇതേപോലത്തെ ഗേറ്റ് ചെയ്യാം. അതേപോലെ സിംഗിൾ ഗേറ്റും ചെയ്യാം, അതേപോലെ തന്നെ ഡബിൾ ഗേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇതേ ഇതിന്റെ തന്നെ സ്ലൈഡിംഗ് ഗേറ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പിൽ നമുക്ക് ഈ ഗേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ഗേറ്റിന്റെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ആംഗിളിൽ ചെയ്യാം കേട്ടോ. 1.5 ആംഗിളിലും ചെയ്യാം, അതേപോലെ 1.5 ആംഗിളിലും ചെയ്യാം. അപ്പൊ അതിൽ കുറച്ചൊരു റേറ്റ് ഒന്ന് വ്യത്യാസം വരും കേട്ടോ. അതേപോലെ അതിന്റെ ബോർഡറിൽ കൊടുത്തിരിക്കുന്ന പൈപ്പ് കണ്ടോ നിങ്ങള്, ആ പൈപ്പ് വന്ന് 4:1 പൈപ്പാണ് ആ ബോർഡറിൽ കൊടുക്കുന്നത്. അത് 4:1 തന്നെ കൊടുക്കണം, എന്നാലാണ് അതിന്റെ ഒരു ഡിസൈൻ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഉപകാരമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ എല്ലാ കാര്യത്തിനും അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ അതിന്റെ റേറ്റ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ കൂടെ ഒരു ഉപകാരം കിട്ടുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ എന്തായാലും ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.